നമസ്കാരം ട്രൂവിൻ്റെയിലേക്ക് സ്വാഗതം. വളരെ ദുരൂഹമായ നീക്കങ്ങൾ തന്നെയാണ് ചൈന ഓരോ തവണയും നടത്തിപ്പോരുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ശനിയാഴ്ച തായ്വാൻ്റെ അതിർത്തി മേഖലയിൽ കടന്നുകയറി ചൈനക്കാർ പ്രകോപനപരമായ നീക്കം നടത്തിയിരുന്നു. അത് ജപ്പാൻ, അമേരിക്ക, തെക്കൻ കൊറിയ എന്നീ മൂന്ന് രാജ്യങ്ങൾക്കുള്ള താക്കീതായിരുന്നു. അതോടൊപ്പം തന്നെ തായ്വാനുള്ള വെല്ലുവിളി. മറുഭാഗത്ത് ഇന്ത്യ ഏത് വിധേനയും ചുടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ചൈന വേറെ രീതിയിൽ നടത്തിപ്പോരുന്നുണ്ട്. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ദക്ഷിണ ചൈന കടലിലെ ഒരു ദ്വീപിൽ ചൈന ഒരു വ്യോമ താവളം, അതും തർക്കം നിലനിൽക്കുന്ന മേഖലയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. തായ്വാനും വിയറ്റ്നാമും ഒരേപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന ട്രിറ്റൺ എന്ന് പറയുന്ന ദ്വീപിലാണ് ചൈന ആരുടെയും വാക്കിന് വില കൽപ്പിക്കാതെ തന്നിഷ്ടപ്രകാരം പ്രത്യേക ദുഷ്ടലാക്കോടുകൂടി നീക്കം നടത്തിപ്പോരുന്നത്. വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ്സാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ദക്ഷിണ ചൈന കടലിലെ മറ്റു രാജ്യക്കാരുടെ അവകാശങ്ങളെ ഒക്കെ തന്നെ ഹനിക്കുന്ന രീതിയിൽ, അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ്, അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പാറിച്ചുകൊണ്ട് തന്നെയാണ് ചൈന ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. ദക്ഷിണ ചൈന കടലൊക്കെ തന്നെ തങ്ങളുടെ സ്വന്തമെന്നുള്ള ഒരു വലിയ ധിക്കാര മനോഭാവത്തോടുകൂടി തന്നെയാണ് ചൈന മുന്നോട്ട് നീങ്ങുന്നത്. ബീജിങ്ങിൻ്റെ ഈ നീക്കങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പല രാജ്യങ്ങളും ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ആദ്യം മുതൽ തന്നെ ഈ വ്യോമതാവളം നിർമ്മിക്കാനുള്ള നീക്കം ചൈന ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സൂചനകൾ മറ്റ് രാജ്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം 2000 അടി നീളത്തിൽ ഇതിൻ്റെ റൺവേ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനു വേണ്ടി ചൈന ഇവിടെ ഇങ്ങനെ ഒരു ദ്വീപിൽ ഒരു റൺവേയും അല്ലെങ്കിൽ ഒരു സൈനിക താവളവും ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ഉയർന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ചൈനയുടെ ലക്ഷ്യം അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ചൈന ഇതുവരെ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് തുറന്നു പറയാൻ പോലും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം പോലും കാട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മറ്റു രാജ്യങ്ങൾ കൂടി വളരെ ശക്തമായ ഭാഷയിൽ ചൈനയെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ദ്വീപിന് മേലുള്ള അവകാശ തർക്കത്തിൽ അമേരിക്ക ഇതുവരെ പക്ഷം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാദം. 2018 മുതൽ തുടർച്ചയായി അമേരിക്കൻ നാവികസേനയുടെ കപ്പൽ, നിരീക്ഷണ കപ്പലുകൾ ഒക്കെ തന്നെ ഇവിടെ ഈ ഭാഗങ്ങളിൽ റൗന്ത് ചുറ്റാറുണ്ട്. എന്നാൽ ചൈന കുറേ വർഷങ്ങളായി ഇവിടെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട്. ഒരു ഹെലിപാഡും റഡാർ സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു ചെറിയ തുറമുഖം ചൈനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തന്നെ നിർമ്മിച്ചു. അതിൻ്റെ ഒരു വിശദാംശവും അവർ പുറത്തുവിട്ടിട്ടില്ല. കപ്പൽ ഗതാഗതത്തിൻ്റെ സുരക്ഷയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെ തങ്ങൾ നടത്തിയിട്ടുള്ളൂ എന്നാണ് ചൈന പറയുന്നത്. മറ്റു വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ റൺവേയിൽ ചെറു വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ തന്നെ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വലിയ പോർവിമാനങ്ങളോ അല്ലെങ്കിൽ ജെറ്റുകളോ ഒന്നും തന്നെ ഇവിടേക്ക് ഇപ്പോൾ ഇറക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ റൺവേ വിപുലീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധ്യതയും ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി ഈ ദ്വീപിൽ വാഹനങ്ങൾ എത്തുന്നതും അതുപോലെ തന്നെ നിർമ്മാണം നടക്കുന്നതുമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. വളരെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപ് തന്നെയാണിത്. വിയറ്റ്നാം തീരത്ത് നിന്നും ചൈനയുടെ ഭാഗമായ ഒരു പ്രദേശത്തെ ഏതാനും ഒരേ അകലത്തിൽ തന്നെയാണ് ഈ ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട് ചൈന ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്ര മേഖലയിൽ ഒരു വർഷം $5 ട്രില്യൺ ചരക്കു നീക്കമാണ് നടക്കുന്നത്. ഇത് കൈവശപ്പെടുത്താനായി ചൈന നടത്തുന്ന നീക്കമാണോ ഇതെന്നും ഏവരും സംശയിക്കുന്നു. എന്തായിരുന്നാലും ഇതിൽ വലിയൊരു കണ്ണത് വിയറ്റ്നാമിനെയും തായ്വാനെയും അതുപോലെ തന്നെ ഇന്ത്യയെയും ലക്ഷ്യം വെച്ച് തന്നെയാണ്. അമേരിക്ക കൂടി ഇതിൽ എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.